ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ, സി എം ഒ ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഉപ്പൂറ്റി വേദനയെ പറ്റിയാണ്. പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് അതിന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീക്കുമ്പോൾ പുള്ളിക്ക് ആ ഇതുള്ള പേഷ്യന്റിന് ഒരു ഭയങ്കര ഉപ്പൂറ്റി വേദന, ഒരു നാലഞ്ച് സ്റ്റെപ്പ് നടന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കുറഞ്ഞെന്നായിരിക്കും. വീടിനകത്ത് പോലും ചെരുപ്പിടാതെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ ഉപ്പൂറ്റി ഉറപ്പിക്കാതെ വിരലിൽ ഊന്നി ഊന്നി നടക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെയാണ് ഉപ്പൂറ്റി വേദനയുടെ ലക്ഷണങ്ങൾ. അപ്പം ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സംഗതികളുണ്ട്. ഒന്ന്, പ്ലാന്റാർ ഫേഷ്യ. പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്നാണ് ഇതിന്റെ പേര്. പ്ലാന്റാർ ഫേഷ്യ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് നമ്മുടെ കാലിന്റെ ഒരു ബോണുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ബോണിന് കാൽക്കേനിയം എന്ന് പറയും. അപ്പൊ ഈ ബോണിൽ നിന്നാണ് ഈ പ്ലാന്റാർ ഫേഷ്യ തുടങ്ങുന്നത്. ഇതിന്റെ മീഡിയൽ ട്യൂബർക്കിൾ എന്ന് പറയും, ഈ കാൽക്കേനിയത്തിന്റെ മീഡിയൽ ട്യൂബർക്കിൾ നിന്നാണ് ഈ പ്ലാന്റാർ ഫേഷ്യ തുടങ്ങുന്നത്. അപ്പൊ കാൽക്കേനിയൽ ബോണിന്റെ മീഡിയൽ ട്യൂബർക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇത് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് അഞ്ച് വിരലിലും ചെന്ന് അറ്റാച്ച് ചെയ്യും. അതാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. ഇതൊരു ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടുള്ള ഒരു ഫേഷ്യയാണ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ അസുഖത്തിനെ പറ്റി പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു സംഗതിയാണ് ഈ പ്ലാന്റാർ ആർച്ച്. ഈ ബോണുകളുടെ ഈ ആർച്ചുണ്ടല്ലോ, അതിനാണ് പ്ലാന്റാർ ആർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോൺ കാൽക്കേനിയം, ഇത് പ്ലാന്റാർ ഫേഷ്യ, ഇത് പ്ലാന്റാർ ആർച്ച്. ഈ പ്ലാന്റാർ ഫേഷ്യയുടെ ഫങ്ഷൻ എന്താണെന്നുള്ളത്. അപ്പൊ അത് ഈ പ്ലാന്റാർ ഫേഷ്യ ഈ പ്ലാന്റാർ ആർച്ചിലുള്ള സംഗതികളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. അപ്പൊ അതായത് കുറച്ച് മസിൽസും നെർവ്സും ആർട്ടറിയൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്, അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. പിന്നെ ഇതിൻ്റെ ആ പ്ലാന്റാർ ആർച്ചിന്റെ അനാട്ടമി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇതൊരു ഷോക്ക് അബ്സോർബറായിട്ട് പ്രവർത്തിക്കും. ഉദാഹരണത്തിന് ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു ഷോക്ക് അബ്സോർബറായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്ലാന്റാർ ഫേഷ്യയുടെ ഫങ്ഷൻ. അപ്പം ഈ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലാന്റാർ ഫേഷ്യയുടെ അകത്തുള്ള കൊളാജിൻ ഫൈബേഴ്സിന്റെ ഡീജനറേഷൻ കൊണ്ടാണ് ഈ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പ്ലാന്റാർ ഫേഷ്യൈറ്റിസിന്റെ അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന വരാനുള്ള കാരണങ്ങൾ. ഒന്ന്, സ്ട്രെസ്. ആ പ്ലാന്റാർ ഫേഷ്യയ്ക്ക് വരുന്ന നിരന്തരം സ്ട്രെസ്സുകൾ, ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു പോലീസ്മാൻ അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസിൽ നിൽക്കുന്ന ഒരാള് ഒരു 9 ചിലപ്പോൾ ഒരു 10 മണിക്കൂറൊക്കെ ഒരേ നിപ്പ് നിന്നിരിക്കും. അപ്പൊ അത് ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഫ്ലാറ്റ് പ്ലാന്റാർ ആർച്ച് എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റാർ ആർച്ചിന്റെ ഹൈറ്റ് കൂടുന്നതും കുറയുന്നതും ഫ്ലാറ്റാകുന്നതും ആണ് ഫ്ലാറ്റ് പ്ലാന്റാർ ആർച്ച്. ഇത് രണ്ടും ഈ ഉപ്പൂറ്റി വേദന വരാനുള്ള കാരണമാണ്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഇതിനൊരു കാരണമായിട്ട്. പിന്നെ ഒരു വേദനയ്ക്കുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഗൗട്ട്, യൂറിക് ആസിഡ്, ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടുതലുണ്ടാകുന്നു. പിന്നെ ഒരു കാരണമെന്ന് പറയുന്നത് ഒബിസിറ്റി, ഭയങ്കര പൊണ്ണത്തടി. പിന്നെ ഒരു കാരണമെന്ന് പറയാനുള്ളത്, ഈ ഒരു കാലിന് മറ്റേ കാലിനേക്കാൾ ഇച്ചിരി നീളക്കുറവോ അല്ലെങ്കിൽ നീളക്കൂടുതലോ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഉപ്പൂറ്റി വേദന ഉണ്ടാകാം. പിന്നെ ഇത് വരാനുള്ള ഒരു കാരണം ഈ ഹൈ ഹീൽഡ് ഷൂസുകൾ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്.
അതുപോലെ തന്നെ ചേരാത്ത പാദരക്ഷകൾ ഉപയോഗിക്കുന്നതും ഇതിന് ഒരു കാരണമാണ്. പിന്നെ ഒരു ഈ ഉപ്പുറ്റിവേനയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാൽക്കേനിയൽ സ്പർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഈ ഭാഗത്ത് ഒരു കാൽഷ്യം ഡെപ്പോസിറ്റ് കൂടുന്നതാണ്. അപ്പോൾ അതൊരു ഒരു മുള്ളു പോലെ തന്നെ പ്രവർത്തിക്കും. അപ്പോൾ അവിടെ ഭയങ്കര ഉപ്പുറ്റിവേദന വരും. കാൽക്കേനിയൽ സ്പർ. അപ്പോൾ ഇതൊക്കെയാണ് ഉപ്പുറ്റിവേദനയുടെ കാരണങ്ങൾ. ഇനി അതിൻ്റെ ചികിത്സേനെ പറ്റി പറയും. അപ്പോൾ ഏറ്റവും പ്രധാന ചികിത്സ എന്ന് പറയുന്നത് ഇപ്പോൾ പൊണ്ണത്തടിയുള്ള ആളിൻ്റെ തടി കുറയ്ക്കുക എന്നുള്ളത്. ഒരു 10 കിലോ കുറഞ്ഞാൽ തന്നെ ഒരുമാതിരി പുള്ളിയുടെ ഈ ഉപ്പുറ്റിവേദന കുറയും. അതുപോലെ ഈ സ്ട്രെസ്, ആ ഭാഗത്തിന് സ്ട്രെസ് കിട്ടുന്ന ജോലിയാണെങ്കിൽ, ഉദാഹരണത്തിന് 9-10 മണിക്കൂറൊക്കെ നിന്നുള്ള ജോലിയാണെങ്കിൽ, അതിൽ നിന്ന് ഒരു 2 മാസത്തേക്ക് റെസ്റ്റ് എടുക്കും. അത് വളരെ പ്രധാനമാണ്. അതുപോലെ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ തരം ചെരുപ്പ് തന്നെ ഉപയോഗിക്കുക. ഹൈ ഹീൽഡ് ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കും. പിന്നെ ഇതിൻ്റെ പെയിൻ കുറയാനായിട്ട് നമുക്ക് NSAID നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉപയോഗിക്കാം. അതുപോലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ 90 ഡിഗ്രി ആംഗിൾ വരത്തക്ക രീതിയിൽ പോസ്റ്റീരിയർ നൈറ്റ് സ്പ്ലിൻ്റ് എന്ന് പറയും. കാലിലിങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാവുന്ന സ്പ്ലിൻറ്റുകളുണ്ട്. ഇതും ഉപ്പൂറ്റിവേദനയ്ക്ക് വളരെ എഫക്റ്റീവാണ്. പോസ്റ്റീരിയർ നൈറ്റ് സ്പ്ലിൻറ്റ്. അതുപോലുള്ള ഈ കട്ടിയുള്ള ഷൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, സോളിന് കട്ടിയുള്ള ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതിൻ്റെ അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസോൾ ഉപയോഗിക്കുന്നത് നല്ലതായി. വീട്ടിനകത്ത് നടക്കുമ്പോഴും ഒരു ചെരുപ്പിട്ട് നടക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഐസ് പാക്ക്. ഇപ്പം ഐസ് ഒരു തുണിയുടെ അകത്ത് തല്ലിപ്പൊട്ടിച്ചെടുത്തിട്ട് അത് ഈ ഹീലിൻ്റെ അവിടെ രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒരു ദിവസം ഒരു 3 നേരം ഒരു 10 മിനിറ്റ് നേരം വെക്കുക. അത് ഈ നീര് കുറയാനായിട്ട് വളരെ ഉപകരിക്കും. പിന്നെ ഈ അൾട്രാസൗണ്ട് വേവ്സ് കൊണ്ട് നമ്മുടെ പ്ലാന്റാർ ഫേഷ്യയുടെ നീര് കുറക്കാനായിട്ടുള്ള ചില മാർഗങ്ങൾ ഉണ്ട്. പിന്നെ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ, ഈ പെയിനുള്ള ഭാഗത്ത് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു മാർഗം പറയാറുണ്ട്. പിന്നെ എൻഡില് നമ്മൾ സർജറി പ്രിഫർ ചെയ്യാറുണ്ട്. എൻഡില് അത് എല്ലാ ട്രീറ്റ്മെന്റും ഫലിക്കാതെ വരുമ്പോഴുള്ള ഒരു രീതിയാണ് സർജറി. ഇനി ചില എക്സർസൈസുകളെ പറ്റി പറയാം. അപ്പം ഇതുപോലെ ഒരു ഉരുണ്ട സംഭവം, അതിപ്പോൾ എന്താണേലും മതി, ഒരു ഇതുപോലെ ഉരുളുന്ന ഒരു സംഗതി, അതിൻ്റെ പുറത്തിങ്ങനെ കാല് വെച്ചിങ്ങനെ ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യം 10 മിനിറ്റ് തരാം. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഒരു തോർത്തെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ പാദത്തിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതുപോലെ വിരലുകൾ കീഴോട്ടും മുകളിലോട്ടും ആക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കാലിതുപോലെ വെച്ചിട്ട് നമ്മുടെ തള്ളവരൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആക്കുക. അത് ഇതെല്ലാം ഒരു ദിവസം ഒരു 2-3 നേരം 10 മിനിറ്റ് വീതം ചെയ്യുക. പിന്നെ നമ്മളൊരു ടെന്നീസ് ബോൾ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ പ്ലാന്റാർ പേഷ്യയുടെ പുറത്ത് വെച്ച് റോൾ ചെയ്യും. പിന്നെ ഒരു എക്സർസൈസ് എന്ന് പറയുന്നത് ഇതുപോലെ ആ ഹീലിൻ്റെ ഭാഗം ടെന്നീസ് ബോളിൽ ഇങ്ങനെ അമുക്കി പിടിക്കുക ഒരു 60 സെക്കൻഡ്. അതും ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം ചെയ്യുക. പിന്നെ വേറൊരു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിരലുകൊണ്ട് ഇതിനെ അമുക്കി പിടിച്ചിട്ട് അതും ഒരു 5-10 പ്രാവശ്യം ചെയ്യുക. അപ്പം രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഇങ്ങനെ ചെയ്യുക. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഉപ്പുറ്റിവേദന മിക്കവാറൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യണം.
ഡയബറ്റീസ് വളരെ ഹൈ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് കുറയാൻ സാധ്യത കുറവാണ്. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ ഗൗട്ട്, ഗൗട്ടും അത് യൂറിക് ആസിഡ് ലെവല് കുറയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോ ഒരു ഉപ്പുറ്റി വേദന പറ്റി ഒരു സാധാരണക്കാരന് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങളൊന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.